സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതനായ കുഞ്ഞു നിർവാന്റെ വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമത്തിൽ നിറയുകയാണ് പതിനഞ്ച് മാസം പ്രായമുള്ള നിർവാൻ്റെ ചികിത്സയ്ക്ക് അമേരിക്കയിൽ നിന്ന് മരുന്നെത്തിക്കാൻ പതിനേഴ് ദശാംശം നാല് കോടി രൂപയാണ് വേണ്ടിയിരുന്നത് ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ ചികിത്സാ ചെലവിലേക്ക് പതിനൊന്ന് കോടി രൂപ നൽകിയിരിക്കുകയാണ് അജ്ഞാതനായ ഒരു മനുഷ്യ സ്നേഹി വിദേശത്ത് നിന്നുള്ള പേര് വെളിപ്പെടുത്താത്ത വ്യക്തിയാണ് നിർവാൺ സാരംഗ് എന്ന ഒന്നര വയസ്സുകാരൻ്റെ ചികിത്സയ്ക്ക് ധനസഹായം സ്വരൂപിക്കാൻ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് ഒന്ന് ദശാംശം നാല് മില്യൺ ഡോളർ അതായത് ഏകദേശം പതിനൊന്ന് ദശാംശം ആറ് കോടി ഇന്ത്യൻ രൂപ സംഭാവന ചെയ്തത് ഇതോടെ നിർവാന്റെ ചികിത്സാ സഹായ നിധിയിൽ പതിനാറ് കോടിയിലധികം രൂപയായി ആകെ പതിനേഴ് ദശാംശം നാല് കോടിയോളം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടത് തന്നെ കുറിച്ചുള്ള ഒരു വിവരവും പുറത്തുവിടരുതെന്ന നിർദ്ദേശത്തോടെയാണ് അദ്ദേഹം പണം നൽകിയിരിക്കുന്നത് നിർവാന്റെ മാതാപിതാക്കൾക്ക് പോലും ഇദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല പ്രശസ്തിയുടെ ആവശ്യമില്ലെന്നും കുഞ്ഞു നിർവാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നാണ് ക്രൌഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോം അറിയിച്ചത് മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന സാരംഗ് മേനോന്റെയും അതിഥിയുടെയും മകനാണ് നിർവാൻ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വലിയ പ്രതീക്ഷകൾക്കിടെയാണ് മകൻ നിർവൺ ജനിച്ചത് പതിമൂന്ന് മാസമായിട്ടും നിർവാൻ ഇരിക്കുന്നുണ്ടായിരുന്നില്ല നീന്തുന്ന സമയത്ത് കാൽ ഉപയോഗിച്ചായിരുന്നില്ല നീന്തുന്നത് ഇങ്ങനെ വന്നതോടെയാണ് മകന്റെ സാമ്പിൾ എടുത്ത് മാതാപിതാക്കൾ പരിശോധിച്ചത് മൂന്നാഴ്ച നീളുന്ന പരിശോധനയ്ക്കൊടുവിലാണ് നിർവാണ അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് രണ്ട് വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ ഈ മരുന്ന് നിർവാണ കൊടുക്കണം എങ്കിലേ ഫലമുള്ളൂ മരുന്നിനായുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു നിർവാണ്ട അച്ഛൻ സാരംഗും അമ്മ അതിഥിയും ജീവിതത്തിലെ സമ്പാദ്യങ്ങളെല്ലാം ചേർത്തു വെച്ചാലും ഈ തുകയിലേക്ക് എത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് ഈ കുടുംബം സുമനസ്സുകളുടെ സഹായത്തിനപേക്ഷിച്ചത് ആ ശ്രമത്തിനാണ് ഇപ്പോൾ ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം കുഞ്ഞിനുള്ള മരുന്ന് മേടിക്കണമെന്നതാണ് അടുത്ത കടമ്പയെന്ന് സാരംഗ് പറയുന്നു യു എസിൽ നിന്നാണ് മരുന്ന് വരുത്തിക്കുന്നത് ഇത്രയും വലിയൊരു തുക യു എസ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓരോ ബാങ്കിനും ഓരോ ചാർജാണ് ബാങ്ക് ചാർജ് കൂടുന്നതിനനുസരിച്ച് തുക കൂടും അതുകൂടി കണ്ടെത്തേണ്ടി വരും എങ്കിലും ഒരു കോടിയിൽ താഴെ മാത്രമേ വരൂ അത് സ്വന്തം നിലയിൽ കണ്ടെത്താമെന്നാണ് കരുതുന്നതെന്നും അതിനായി അല്പം കൂടി സാവകാശം ചോദിക്കുമെന്നും സാരങ് പറഞ്ഞു നിർവാൻ്റെ ചികിത്സയ്ക്ക് പതിനേഴര കോടിയിലേറെ ചിലവ് വരുന്ന സോൾജൻസ്മ എന്ന ഒറ്റത്തവണ ജീൻ മാറ്റിവെക്കലിന് ഉപയോഗിക്കുന്ന മരുന്നാണ് വേണ്ടത് അമേരിക്കയിൽ നിന്നാണ് ഈ മരുന്ന് എത്തിക്കേണ്ടത് എസ് എം എ ടൈപ്പ് ടു രോഗബാധിതനായ കുഞ്ഞിനെ ഏഴ് മാസത്തിനകം കുത്തിവയ്പ് ആവശ്യമാണ് രണ്ട് വയസ്സിന് മുൻപ് മരുന്ന് നൽകിയാലേ പ്രയോജനമുള്ളൂ ഓരോ ദിവസം വൈകുന്തോറും രോഗം കൂടും ഇനിയും സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആ കുടുംബം